ഡിജിറ്റൽ പത്രവുമായി ഉന്മേഷ് ശിവരാമൻ നമുക്കൊപ്പം ന്യൂസ് നൈറ്റിൽ എത്തുകയാണ് ഗുഡ് ഈവനിങ് ഉന്മേഷ് നിരവധി വാർത്തകൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ഈ വാക്സിനേഷനിലെ നൂറ് കോടി ക്ലബ്ബിലേക്കുള്ള കയറ്റം അതടക്കമുള്ള വാർത്തകൾ വരുമ്പോൾ ഏതായിരിക്കാം നാളത്തെ പ്രധാന പത്രങ്ങളിലെ ലീഡ് ഗുഡ് ഈവനിംഗ് സുജയ സൂചിപ്പിച്ച പോലെ തന്നെ കോവിഡ് വാക്സിനേഷനിൽ നിർണായക ഘട്ടം പിന്നിട്ടിരിക്കുന്നു രാജ്യം എന്നത് പ്രധാനപ്പെട്ട വാർത്തയാണ് നൂറ് കോടി വാക്സിനേഷൻ നേട്ടം എന്നത് ഒരുപക്ഷേ മലയാള പത്രങ്ങളിൽ ലീഡായി വാറാനുള്ള സാധ്യത കൂടി നമ്മൾ ണ്ട് പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണമടക്കം നാളെ മലയാള പത്രങ്ങൾ ഒന്നാം പേജിൽ ലീഡ് വാർത്തയായി കൊണ്ടുവന്നേക്കും രാജ്യത്ത് കോവിഡ് വാക്സിനേഷൻ നൂറ് കോടി കടന്നു എന്നൊരു വിശേഷത്തിൽ നാളെ നമ്മൾ ഒന്നാം പേജിൽ തന്നെ വാർത്ത പ്രതീക്ഷിക്കുന്നു ഒരു ലീഡും അതായി മാറിയേക്കാം സ്വർണ്ണക്കടത്ത കേസുമായി ബന്ധപ്പെട്ട് ഇഡിക്കെതിരായ ആരോപണങ്ങൾ വിചാരണ കോടതിക്ക് പരിശോധിക്കാമെന്ന ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് സുപ്രീം കോടതി ഇത് സ്റ്റേ ചെയ്തിരിക്കുന്നു ഇ ഡിക്ക് അനുകൂലമാണ് കോടതിയുടെ ഉത്തരവ് ആ വാർത്ത കൂടി ഒരുപക്ഷെ ഒന്നാം പേജിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് ഷാറൂഖ് ഖാന്റെ വീട്ടിൽ നടന്ന എൻ സി ബിയുടെ റെയ്ഡ് അത് റെയ്ഡല്ല മറിച്ച് രേഖകൾ പരിശോധിക്കാൻ വന്നത് മാത്രമാണെന്ന് എൻ സി ബി വിശദീകരിക്കുന്നുണ്ട് അപ്പോഴും ആ വീട്ടിലേക്കുള്ള എൻ സി വരവിന് പ്രാധാന്യമുണ്ട് ചിത്രം സഹിതമായ വാർത്ത ഒരു ഒന്നാം പേജിൽ എത്തിയേക്കാം കർഷക സമരവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഇന്ന് നടത്തിയ പരാമർശം റോഡുകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു പരാമർശമാണത് അതിന് പിന്നാലെ കർഷകർ ചിലയിടങ്ങളിലെ ഉപരോധം നീക്കുകയും ചെയ്തു ഈ വിഷയത്തിൽ നമ്മൾ ഒരു വാർത്ത ഒന്നാം ബേജിൽ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് ശബരിമലയിലെ വെർച്വൽ ക്യൂമായി ബന്ധപ്പെട്ട് ഇന്ന് ഹൈക്കോടതി ഉയർത്തിയ ചോദ്യങ്ങൾ ശ്രദ്ധേയമാണ് സർക്കാരിനും പോലീസിനും എന്താണ് അധികാരം ഇത്തരത്തിൽ എന്നതാണ് കോടതിയുടെ ചോദ്യം ക്ഷേത്രം ട്രസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ദേവസ്വം ബോർഡിലെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നായിരുന്നു പക്ഷേ മാറിയേക്കും മഴ തുടരുമെന്നുള്ള കാലാവസ്ഥ മുന്നറിയിപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഒപ്പം അതിന്റെ വിശദാംശങ്ങൾ മലയാള പത്രങ്ങൾ നൽകും ഇന്നുണ്ടായ ഒരു സംഭവം വിധരയിലെ മലവെള്ള പാച്ചിലാണ് നിരവധി വീടുകളിൽ വെള്ളം കയറി ആളുകൾ ഒഴിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി അതിന്റെ ചിത്രവും മലയാള പത്രങ്ങൾ നൽകിയേക്കാം അതിനോടൊപ്പം തന്നെ ഭാരവാഹികളെ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു എട്ടു മണിയോടെയാണ് പുറത്തുവന്നത് അതിന്റെ വിശദാംശങ്ങൾ കോൺഗ്രസ് ക്യാമ്പിൽ നിന്നുള്ള പ്രതികരണങ്ങൾ എന്നിവ മലയാള പത്രങ്ങളിൽ ഒന്നാം പേജിൽ തന്നെ നാളെ ഇടം പിടിക്കും ബെബ്കോയിലെ ക്യൂവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങൾ ഹൈക്കോടതി സുപ്രധാനമായ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു അതടക്കം നാളെ മലയാള പത്രങ്ങൾ ഉൾപേജുകളിൽ വാർത്തയെ നൽകും ചെറിയാൻ ഫിലിപ്പിന്റെ പുതിയ പ്രഖ്യാപനങ്ങൾ അദ്ദേഹം കോൺഗ്രസുമായി അടുക്കുകയാണോ എന്ന തരത്തിൽ ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് കെ മുരളീധരനാഗട്ട് അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു അതൊരു രാഷ്ട്രീയ വാർത്തയാണ് പ്രധാനപ്പെട്ടതാണ് നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ട് ഉത്തരാഖണ്ഡ് പ്രളയത്തിലെ മരണസംഖ്യ മരണസംഖ്യായി ഉയർന്നു അമിത്ഷാ അവിടങ്ങളിൽ വ്യോമ നിരീക്ഷണം നടത്തുകയും ചെയ്തു ചിത്രം ആ വാർത്ത പ്രതീക്ഷിക്കാം കോട്ടയത്ത് എം ജി യൂണിവേഴ്സിറ്റി സെനറ്റ് സംഘർഷാവസ്ഥ എസ് എഫ് ഐ നേതാക്കൾക്കെതിരെയുള്ള പരാതി അത് നമ്മൾ വാർത്തയായി പ്രതീക്ഷിക്കുന്നുണ്ട് ഉൾപേജിൽ കരിപ്പൂർ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരനടം ഇന്ന് പേർ അറസ്റ്റിലായിട്ടുണ്ട് അതും ഒരു വാർത്തയെ നമ്മൾ മലയാള പത്രങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ട് മുംബൈ കേസിൽ ബോളിവുഡ് താരം അനന്യ പാണ്ഡ്യെ ചോദ്യം ചെയ്ത വാർത്ത ക്രൈംബ്രേജിൽ മലയാള പത്രങ്ങൾ വാർത്തയാക്കിയേക്കും മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ ആരോപണം അതിനുള്ള സി പി ഐ എം മറുപടി ബിജെപിയുടെ നിലപാട് പ്രഖ്യാപനം ഇതെല്ലാം ചേർത്ത് രാഷ്ട്രീയ വാർത്തകളുടെ കൂട്ടത്തിൽ ഒരു തലക്കെട്ട് നമ്മൾ സുജയ ആൻഡ് ഗുഡ് നൈറ്റ് ഉന്മേഷ് ശിവരാമനാണ് ഡിജിറ്റൽ പത്രവുമായി പ്രേക്ഷകർക്കൊപ്പം ന്യൂസ് നൈറ്റിൽ